ഹലോ മിസ്റ്റർ റഷീദ്, ഈ തവള കരയുന്നത് മഴ പെയ്യാൻ വേണ്ടിയാണെന്ന് പറയുന്നത് കേട്ടു. അത് താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് അതിന്റെ നിജസ്ഥിതി, സത്യാവസ്ഥ? തവളന്റെ കാര്യം പറഞ്ഞപ്പോ വേറൊരു കാര്യം ഓർമ്മ വന്നു. എന്നുവെച്ചാല് ഈ പെക്കറോൺ തവളയില്ലേ, ഓർമ്മയുണ്ട്? ഈ പാടത്ത് പെക്കറോൺ തവള ഉണ്ടായിരുന്നു. അത് നഷ്ട വംശഹത്യ വരാനുള്ള കാരണം അറിയാം എനിക്ക്. ഇതിന്റെ പിന്നില് വലിയ രഹസ്യമുണ്ട്. എന്നാ കാരണം വെച്ചാല്, പണ്ട് പേക്കറോൺ തവളനെ പിടിക്കാൻ വേണ്ടിട്ട് ഒരു വിഭാഗത്തിന അയച്ചിരുന്നു തമിഴ്നാടന്മാർ. അതായത് നമ്മളെ പിന്നെ തമിളന്മാർ വന്ന ഓർമ്മണിക്ക്, തമിളന്മാർ വന്ന ഓർമ്മയില്ലേ? തമിളന്മാർ വന്നിട്ട് എന്താ ചെയ്തെന്നറിയോ, നാട്ടിലുള്ള മൊത്ത തവളനെയും പിടിച്ചു കൊടുത്തു. അതിന്റെ കാരണം എന്താ? അതായത് അന്ന് ഈ തവള ഉള്ള സമയത്ത് നമ്മളെ പാടത്തിലുള്ള വയലില്ലേ, വയല് പാടോ, ഈ പാടത്തുനിന്ന് ഒരുപാട് പിന്നെ കീടനാശിനികൾ, പാറ്റ പുഴു ഇങ്ങനത്തെയുള്ള സാധനത്തിനെല്ലാം എന്താക്കിട്ടുണ്ട്, ഈ തവള തിന്നിട്ടുണ്ട്. അന്നേരോ എന്താ വെച്ചാല് നമ്മളെ ഈ മരുന്നില്ലേ കീടനാശിനി, കീടനാശിനി ആരും ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലായെങ്കിൽ അപ്പൊ ഈ കീടനാശിനിന്റെ കമ്പനിക്കാർ മനഃപൂർവ്വമാണ് ഈ അണ്ണന്മാർ അയച്ചത് ഈ തവള നശിപ്പിക്കാൻ. അവരൊരു പരിധി വരെ വിജയിക്കുകയും ചെയ്തു. കാരണം വെച്ചാൽ അതിന് ശേഷം തവള വംശഹത്യ വന്നതിന് ശേഷം പിന്നെന്തായിട്ടില്ല, പ്രാണികൾ മുഴുവൻ കുന്നുകൂടി പാടങ്ങൾ കംപ്ലീറ്റ് നശിക്കാൻ തുടങ്ങി. അന്നേരം എന്തായി, ഈ മരുന്നുകൾ വിപണിയിലും നന്നായി ഇറങ്ങി. കാര്യം ചെയ്യാം, അപ്പോ ഈ തവളനെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ഈ മരുന്ന് കമ്പനിക്കാന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്റെ അഭിപ്രായം ഈ തവളന്റെ കാര്യം പറഞ്ഞപ്പോ മനസ്സിലെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം, ഇപ്പൊ എന്താ പറയണ്ടേ, അതാണ് അതിന്റെ യഥാർത്ഥ സത്യത. മനസ്സിലായാ? അപ്പൊ ചെറിയ ചെറിയ അറിവ് കിട്ടിയത് വളരെ സന്തോഷല്ലേ. വളരെ സന്തോഷം, വളരെ അധികം നന്ദി. ഞാൻ ഏത് വിഷയവും സംസാരിക്കുന്ന ആഴത്തിൽ ഇറങ്ങിയിട്ട് അതിന്റെ കാര്യങ്ങളും മനസ്സിലാക്കിട്ടേ സംസാരിക്കും. മനസ്സിലായെങ്കിൽ അറിവ് എങ്ങനെയുണ്ട്? വളരെയധികം ജനങ്ങൾക്ക് വല്ലാത്തൊരു അഭിപ്രായം. പഠിക്കണം, ഇതിനെ കുറിച്ച് നന്നായി പഠിക്കണം. ആഴത്തിൽ ഇറങ്ങി പഠിച്ചാല് എന്നെ പോലുള്ള ബുദ്ധിജീവികൾക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ എന്നെ പോലെ എല്ലാവരും ചിന്തിച്ചാൽ എന്താണോ, പൂർണ്ണ തവള നമുക്ക് പറ്റുമെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരു ചിന്താധികരണ ഞാൻ. മനസ്സിലായെങ്കിൽ എങ്ങനെയുണ്ട്? താങ്കളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചെലവിച്ചത് നന്ദി. ഇവരെപ്പോലുള്ള ആളുകളാണ് ഈ ഭൂമിയെ താങ്ങി നിൽക്കുന്നത്. ഇത്രയധികം അറിവുള്ള ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യാണ്. അത്രയധികം അറിവുണ്ട് ഇയാളുടെ തലയിൽ. ഇദ്ദേഹം ഈ ഭൂമിയിൽ എന്നും നിലനിൽക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ.